നമ്മുടെ ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട സജീവൻ സാർ നമ്മോട് സംവദിക്കുന്നു. പ്രിയപ്പെട്ട സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് പറയാത്തത്. ആദ്യമായി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സുപ്രഭാതത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സത്യധാരയുടെ മുന്നോട്ടേക്കുള്ള ഉയർച്ചയ്ക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. രണ്ട് ദൗത്യവുമായാണ് ഞാനിവിടെ വന്നത്. ഒന്ന്, ഈ പരിപാടിയിൽ പങ്കെടുക്കുക. രണ്ടാമത്തേത്, സുപ്രഭാതത്തിന് ഇവിടെ ഒന്ന് റെഡീഷൻ തുടങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലും ഒന്ന് നടന്നു കഴിഞ്ഞു. രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങളുടെ ആവേശം കാണുമ്പോൾ സുപ്രഭാതത്തിന്റെ അമരത്തിരിക്കുന്ന തങ്ങളെപ്പോലുള്ള ആളുകളുടെ മനസ്സിൽ എന്തായാലും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ എന്റെ പരമാവധി സമ്മർദ്ദം ഇതിൽ ചെലുത്തുമെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു. അറിയാതെ വന്നു കിട്ടിയതാണ് മൂന്നാമത്തെ അവസരം. സത്യത്തിൽ ഞാൻ വളരെ വികാരാധീനനാണ്. സംസാരിക്കുമ്പോൾ എനിക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയം തോന്നുന്നു. കാരണം അത്ര സന്തോഷമുണ്ട്. ഞാൻ എഴുതിയ ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന പുസ്തകം കോഴിക്കോട്ട് പ്രകാശനം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ നാലിരട്ടി ആളുകളാണ് ഇവിടെ ഉള്ളത്. പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ നാട്ടിൽ വെച്ച്, അറബി നാട്ടിൽ വെച്ച് ഇങ്ങനൊരു പുസ്തകത്തിന്റെ പ്രകാശനം നടത്തുക എന്ന് പറയുന്നത് എനിക്ക്, ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യവാനാണ് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇങ്ങനെ പുസ്തകം എഴുതിയതിന്റെ കാരണം, ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ചെറുതായിട്ട് സംസാരിച്ചിരുന്നു. ഒരു സാധാരണ ഞാൻ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എഴുതാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. എഴുതണം എന്നൊരു താല്പര്യത്തോടുകൂടി എഴുതിയാണ്. ഈ പുസ്തകം ഞാൻ എഴുതിപ്പോയതാണ്. സത്യത്തിൽ എന്റെ ചെവിയിലേക്ക് വന്ന് പതിച്ച കുറെ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. 8 വർഷത്തോളം ഞാനിതൊരു ഗവേഷണം പോലെ തന്നെ പഠിച്ചതാണ്. എന്റെ ചെവിയിലേക്ക് പതിച്ച മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എത്രമാത്രം തീവ്രതയുണ്ടെന്ന് അറിയോന്നറിയില്ല, ബാബരി മസ്ജിദിന്റെ പതനത്തിന്റെ സമയത്ത് ഉയർന്നു വന്നൊരു വലിയ പ്രശ്നമുണ്ടായി, ഇസ്ലാം ഭീകരമതമാണ് എന്ന് ഇന്ത്യയിൽ അങ്ങനൊരു പ്രചരണം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയോട് കൂടിയിട്ട് അത് ലോകത്ത് മുഴുവൻ വലിയൊരു പ്രചരണമായിട്ട് അതിശക്തമായിട്ട് വ്യാപിച്ചു. അതിന് തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് ഉള്ളതിന് ഒറ്റ തെളിവ് പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച സുഹൃത്താണ്, അദ്ദേഹത്തെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ മൊത്തം ഒരു വല്ലാത്ത രീതി, ഇദ്ദേഹം ഒരു RSS-കാരനായതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ പഠിക്കുന്ന സമയത്ത് എനിക്കെതിരെ SFI-ക്കാരനായിട്ട് മത്സരിച്ച ആളല്ലേ, എന്നിട്ട് എന്താണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത്? അത് നിങ്ങൾക്കറിയാത്ത കൊണ്ടാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെ വല്ലാത്ത രൂപത്തിൽ. ഇത് ഈ ഒരു വലിയ തെറ്റിദ്ധാരണ മൂലം ഇങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം, എന്റെ കൂടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച സുഹൃത്തുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, ഇപ്പോൾ ഗൾഫിലുള്ള റിയാദിലുള്ള എന്റെ സുഹൃത്ത് സെയ്ദലവി, സെയ്ദലവിയെ പോലെ ഒരു സുഹൃത്തിനെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായി കിട്ടിയില്ല. ഇപ്പോഴും ഞങ്ങൾ കഠിന സുഹൃത്തുക്കളാണ്. ഞാനുമായി അടുത്ത ബന്ധമുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ 90% മുസ്ലിങ്ങളാണ്. ഡോക്ടർ നാസർ യൂസഫ്, നവാസ് പൂനർ തുടങ്ങിയിട്ടുള്ള ഞാൻ ആ പരിചയപ്പെട്ട, ഇവിടെ വന്നപ്പോഴും എനിക്ക് കിട്ടിയുള്ള ഈ ഒരു സ്നേഹമുണ്ടല്ലോ, ഇത് മതി, ഈ സംഭവം മതി, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് ഉള്ള ഒരു അറിവ് എന്ന് പറഞ്ഞ് ഇത് മതി എനിക്ക്. പക്ഷെ എനിക്ക് അക്കാലത്ത് ഇങ്ങനെ ഇത് പ്രചരിക്കുമ്പോൾ ഇതെന്ത് ശരിയാണോ, ഇനിയിപ്പോ ഞാൻ വായിക്കാത്ത ഖുറാനിലും മറ്റും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ, മറ്റുള്ള ആളുകളെ മുഴുവൻ തകർക്കണമെന്നും നശിപ്പിക്കണമെന്നും ബോംബിടണം എന്നും വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. ആ സംശയം തീർക്കാൻ വേണ്ടി മാത്രം ഒരു പുസ്തകം എഴുതലെന്റെ താല്പര്യമേ ആയിരുന്നില്ല. പഠിച്ചപ്പോഴാണ് സത്യത്തിൽ എന്നെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം അത്ഭുതം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ നിമിഷത്തിലും വായിക്കുമ്പോൾ പുതിയ അത്ഭുതകരമായുള്ള അനുഭവം ഉണ്ടാവുന്നു. ഇത്രയും മഹത്തായ ഒരു മതത്തെക്കുറിച്ച്, ഇത്രയും നല്ല ആദർശങ്ങളെക്കുറിച്ച്,
ഇത്രയും സദാചാരങ്ങളെ കുറിച്ച്, ഇത്രയും ബോധിപ്പിക്കുന്നതിനെ കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്ക് എതിരായിട്ടുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന ഇതിനെ കുറിച്ച്, അക്രമത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നൊരു മതത്തെക്കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് അറിയാതെ എഴുതിയേ തീരൂ എന്ന് തോന്നി. എഴുതാനുള്ള കാരണം, ധാരാളം പുസ്തകങ്ങൾ ഇസ്ലാമിനെ കുറിച്ചുണ്ട്. അതിൽ ഞാൻ പല പുസ്തകങ്ങളും ഇതിൻ്റെ കൂടെ ഖുറാന്റെ കൂടെ, ഖുറാനൊക്കെ വളരെ പലതവണ വായിച്ചു. എനിക്ക് അറബിക് മാത്രമേ അറിയില്ല എന്നുള്ളൂ. ആ ഭാഷ എന്നാൽ അക്ഷരങ്ങൾ. അപ്പൊ ഇതിൻ്റെ കൂടെ പഠിച്ചത്, ഞാൻ ആദ്യം തന്നെ വായിച്ചിരുന്നത് ഇസ്ലാമിനെ കുറിച്ച് മോശമായിട്ടുള്ള പുസ്തകം, മോശമായി എഴുതിയ ധാരാളം പുസ്തകങ്ങൾ പാശ്ചാത്യ പണ്ഡിതന്മാരുടെ, അതൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് അതിന് ഈ തെറ്റിദ്ധാരണകളൊക്കെ. അതിലൊക്കെ പറയുന്ന പ്രവാചകനെ കുറിച്ചൊക്കെ പറയുന്ന അതിമോശമായിട്ട് എനിക്ക് ആ വാക്കുകൾക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് പോലും സംശയിക്കുന്നു. അങ്ങനെ ഉള്ളതിനിടയിൽ ഇതൊക്കെ ശരിയാണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള അറിവ്, തിരിച്ചറിവാണ് ഉണ്ടായത്. ആ തിരിച്ചറിവാണ് ഞാൻ ഇതിനെ സമാധാനത്തിന്റെ മതമാണോ ആണെന്നും സഹനത്തിന്റെ മതമാണെന്നും സ്ത്രീവിരുദ്ധതയുടെ മതമല്ല എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തിനാണ് നബി വാളെടുത്തത്, സമാധാനത്തിന്റെ വക്താവ് എന്ന് പറയുന്ന നബി വാളെടുത്തത്? എനിക്കതിന് കൃത്യമായ ഉത്തരം കിട്ടുകയും ഞാൻ അതിന്റെ ആ കാര്യങ്ങൾ ഓരോന്നും ഇത്രയും ശരിക്കും ലോകം കണ്ട ഏറ്റവും നല്ല മാതൃകാ പുരുഷൻ ഞാനൊരു അധ്യായം അതിൽ പറയുന്നതാണ്. ആ അങ്ങനെ ഈ ഖുറാൻ സ്വന്തം ജീവിതമാക്കി മാറ്റിയ, ആയിഷ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം ഖുറാനാണെന്നുള്ള, പരിശുദ്ധ ഖുറാനാണെന്ന് പറയുന്നത്, അതേപോലെ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ച്, അങ്ങനെയുള്ള മഹാനെ കുറിച്ച് ഒക്കെയുള്ള അതൊക്കെ അത് ജനങ്ങൾ അറിയിക്കുക. എന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ട് പിന്നെ കൈയടിക്കുന്നതിനേക്കാൾ കൂടി ഞാൻ ഒരു ഒരു അമുസ്ലിമെങ്കിലും ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ, മനസ്സിൽ മതം മാറണം എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ, മതം മാറിയാലും എനിക്ക് കുഴപ്പമില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് എന്റെ വിജയമെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് വിജയം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞാൽ നിർത്തുകയാണ്. ഒരു ജഡ്ജ്, അദ്ദേഹം ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളൊന്നുമല്ല, ഇപ്പോ വിജിലൻസ് ജഡ്ജാണ്, എന്റെ സുഹൃത്താണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് അദ്ദേഹം വന്നിരുന്നു. അതിന് ആ സമയത്തൊക്കെ എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യയോടും മക്കളോടൊക്കെ പറയും, എന്താണ് അച്ഛൻ മതം മാറാൻ പോവുകയാണോ, ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച ആളാണ്. അദ്ദേഹം പുസ്തക പ്രകാശന ചടങ്ങിൽ വന്നു, പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി, പിന്നീട് വായിച്ചിട്ട് പിന്നെ എന്നൊരിക്കൽ വിളിച്ചു തന്നു. എന്നാണ് ഒരു ദിവസം ഒഴിവുണ്ടാവുക, തലശ്ശേരിയിൽ ഞാൻ എന്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അവരൊരു വലിയ ഒരു ഒരു പരിപാടി, പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചാ പരിപാടി വെക്കണമെന്ന്, ഞാനും വേണം നിങ്ങളും വേണം എന്ന് പറയുന്നുണ്ട്. എന്നാണ് ഡേറ്റ് ഒഴിവുള്ള പറയാൻ ഞാൻ അവിടെ പോയി. ഇദ്ദേഹത്തിന്റെ ഗംഭീരമായ ആളുകൾ, തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ട്, അവർ ആ സംഘടനയാണ് സംഘടിപ്പിച്ചത്. ഈ ഈ മനുഷ്യൻ അവിടെ വെച്ച് സംസാരിച്ച അപ്പൊ തന്നെ എനിക്ക് ഞാൻ എന്റെ പുസ്തകം എഴുതിയതിന് ഏറ്റവും വലിയ നേട്ടമായി. രണ്ടാമത്തെ നേട്ടം കിട്ടിയിട്ടുള്ളത് ഒരു ബി ജെ പി നേതാവ്, ഇനി അദ്ദേഹത്തിന്റെ പേര് പറയാം, രഹസ്യമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാണ്. ഞാൻ അദ്ദേഹത്തിന് ദോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അദ്ദേഹം പുസ്തകം വായിച്ചു. വായിച്ച് ഞാൻ കൊടുത്ത് വായിച്ചല്ല, ഒരു ചടങ്ങിൽ വെച്ച് അവർക്ക് ഈ വേദിയിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ പൂച്ചെണ്ട് കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ബൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ പുസ്തകമാണ് കൊടുത്ത സംഘാടകം. ഞാൻ അറിയില്ല, ശ്രീധരൻപിള്ള എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ പുസ്തകം എനിക്ക് കിട്ടിയത്, ഞാൻ എവിടുന്ന് കിട്ടി, അപ്പൊ ഇങ്ങനെ ചടങ്ങിൽ പോയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വായിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ഇങ്ങനെയൊക്കെയാണല്ലേ, എനിക്ക് സത്യത്തിൽ പുതിയ കുറെ അറിവ് കിട്ടി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എന്റെ പല തെറ്റിദ്ധാരണകളും മാറിയായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വേറെ കാര്യം പറഞ്ഞു, അത് നടന്നില്ലാണ്ട് വേറെ കാര്യം. ഞാൻ പറഞ്ഞൊരു കാര്യം, ശ്രീധരൻപിള്ള നിങ്ങളെ കേസരിയിലോ ജന്മഭൂമിയിലോ അതിനെ കുറിച്ച് എഴുതിയാ തിരക്കേടില്ല. അപ്പൊ അദ്ദേഹം അത് അത് നടക്കില്ല, ഞാൻ സത്യമായതുകൊണ്ട് ആ പേരൊക്കെ വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരാൾന്നൊക്കെ പറഞ്ഞില്ല പോവുള്ളൂ, അത് നടക്കില്ല. അത് എഴുതി, അത് എഴുതിയില്ല, എനിക്ക് സന്തോഷം അത് എഴുതിയില്ല, എഴുതാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരാളുടെ അയാളെ കൊണ്ട് പോലും ഇസ്ലാമിനെ കുറിച്ച് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് മനസ്സിലാക്കിക്കാൻ എന്റെ പുസ്തകം വഴിവെച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഓർക്കാതെ ആണ്, ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഈ പുസ്തകങ്ങൾ കൊടുക്കണം എന്ന് വിചാരിച്ചൊരു പുസ്തകം കൊണ്ടുവന്നതാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. പക്ഷെ എനിക്കിങ്ങനെ വേദി ഉണ്ടാക്കി തന്ന ഇതിന്റെ സംഘാടകരോട്, ഇത് ഏറ്റുവാങ്ങിയ ഉസ്താദ്, ഞാനിവിടെ വന്ന സമയം മുതൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ
എന്നോട് വളരെയധികം സ്നേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചൊരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ പുസ്തകം കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങ് തങ്ങളെപ്പോലുള്ള ഒരാൾ കൂടെ, ഐതിൽ തങ്ങൾ പോലുള്ള പാണക്കാട്ട് ഐതിൽ തങ്ങൾ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വരിക, പുസ്തകം പ്രകാശനം ചെയ്യാന്ന് പറയുന്നതിന്റെ നേട്ടം. അപ്പൊ ഞാനീ പറയും, എന്നെ ഞാൻ ഭാഗ്യവാനല്ല, മഹാഭാഗ്യവാനാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തായാലും എന്നെ കേട്ട നിങ്ങളോട് എല്ലാവരും, ഈ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്, ഞാൻ എന്റെ വാക്കുകൾ ഇടറിയിട്ട് പകുതി നിർത്തേണ്ടി വരുമോ എന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു. എന്തായാലും അതുണ്ടായില്ല, ദൈവാനുഗ്രഹത്താൽ അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.